എന്തെല്ലാം കഴിവുണ്ട് അത് എടുക്കേണ്ട സമയമാണ്. കേട്ട മാക്സിമം നമ്മുടെ ഒരാൾ നിനക്കിപ്പോ ഒരു ത്രോ എറിയാനും കഴിവ്, ആ ത്രോ എറിയാനുള്ള കഴിവ് വീട്ടെടുക്കണം. ഇല്ലെങ്കിൽ നിനക്ക് ബാറ്റ് ചെയ്യാനുള്ള കഴിവ് പിന്നെ മനസ്സിൽ ഓർക്കരുത്, അത് ചാടി പിടിക്കണം. കേട്ടാ ഒരു ത്രോ ആണെങ്കിലും എന്നെ കൊണ്ട് എറിഞ്ഞാൽ എനിക്ക് പറ്റുമായിരുന്നു, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് പറ്റിക്കണം. കേട്ടാ ആ ഒരു അത് ആ സാധനം മനസ്സിൽ വെച്ചാൽ മതി. എഫേർട്ട് എടുത്ത് അരമണിക്കൂർ കളിക്കുക, പുറത്തു വെക്കും പുറത്തു വെക്കും. നിലവിൽ നമ്മളാണല്ലോ വളരെ എന്താ പറയാ ഈ അവനവന്റെ ഇഷ്ടം നോക്കുന്നത് തന്നെയാണ് പ്രോപ്പർ ആയിട്ട് മറ്റേതിനാൽ ആദ്യ ഓവറിൽ രണ്ട് ബോൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടീമത്തിൽ രണ്ട് റൺസ് നേടിയിട്ടുണ്ട്, വിക്കറ്റ് നഷ്ടമാകാതെ. ഫോർ റൺസ്. ഡയിറ്റ് ഫോർ
മൂന്നോവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടീം ലെജൻഡ്സ് 58 റൺസ്. ഡിഫറൻസ് സംഭവിക്കണ ആറുവരെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ലെജൻഡ്സ് 90 റൺസ്. ഓമ്പര് വരുമ്പോഴത്തെറിയാം ആ പാലാ ആ പാസ്കാരിന്റെ ഓർഡർ പാലാ അവിടെ അവനെയൊക്കെ
Vale, vale, vale.
4 ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടീം ഗെയിൻസ് 49 റൺസ്. ഇതേ ലക്ഷ്യം 12 പന്തുകൾ 41 റൺസാണ്. ഒമ്പത് പന്തുകളിൽ 30 റൺസാണ് ടീം ഗെയിൻസിന്റെ വിജയലക്ഷ്യം. ഏഴ് ബോളിൽ 24 റൺസ്. ലാസ്റ്റ് ആറ് ബോളിൽ 23 റൺസാണ് ഗെയിൻസിന്റെ വിജയലക്ഷ്യം. ധോണിയാണ് ലാസ്റ്റ് ഓവർ എത്തിയിരിക്കുന്നത്. ആറ് പന്തുകളിൽ 23 റൺസാണ് ഗെയിൻസിന്റെ വിജയലക്ഷ്യം. നോക്കാം അതേപോൾ അതേപോൾ ഒരു ക്യാച്ചാണ് വിക്കറ്റ്. അഞ്ച് പന്തൽ 23 റൺസ്. അഞ്ച് പന്തൽ 23 റൺസ്. വൈറ്റ് ബോൾ റൊണാൾഡ് വൈറ്റാണ്. അഞ്ച് ബോളിൽ 22 റൺസാണ്. നാല് പന്തിൽ 23 റൺസ്. തുടർച്ചയായി നാല് പന്തുകൾ സിക്സ് അടിച്ചാൽ മാത്രമേ ഇനി ഗെയിംസിന് വിജയിക്കാനാവൂ. രണ്ട് പന്തിൽ 19 റൺസ്. അവസാന പന്ത് സോറി രണ്ട് ബോളുണ്ട്. ഡോട്ട് ബോൾ ോളിയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. ഒരു ബോളിൽ 17 റൺസാണ് വേണ്ടത്. റൺസ്